വെൽക്കം ബാക്ക് പെയർസ് ഓഫ് ഇക്വേഷൻസിലെ നമ്മൾ രണ്ട് ഇക്വേഷൻസുകൾ സോൾവ് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലാണ് രണ്ട് ഇക്വേഷൻസ് രണ്ട് വേരിയബിൾ എക്സും വൈ അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇതിന് ഇക്വേഷൻ നമ്പർ വൺ ഇക്വേഷൻ നമ്പർ ടു അപ്പോൾ നമ്മുടെ ആദ്യം പറയുന്ന ടെക്നിക്ക് എന്താണ് ഒരു വേരിയബിളിനെ നമ്മൾ ഇല്ലാതെയാക്കണം എന്നിട്ട് മറ്റത് കണ്ടുപിടിക്കണം എന്നിട്ട് തിരിച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് രണ്ടും കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമ്മൾ കണക്ക് കിട്ടിയതിന് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഓരോന്നിന്റെയും കോയഫിഷ്യൻസ് ശ്രദ്ധിക്കുക എക്സിന്റെ കോയഫിഷ്യന്റ് ഫോർ വൈയുടെ കോയഫിഷ്യന്റ് ത്രീ ഇവിടെ എക്സിന്റെ കോയഫിഷ്യന്റ് ഫോർ വൈയുടെ കോയഫിഷ്യന്റ് ഉണ്ടോ ഇല്ലെങ്കിൽ എന്താണ് അർത്ഥം ഒന്ന് അത് നമ്മൾ അവിടെ ഇടുക ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ് ഈക്വൽ ആയിട്ട് കോയഫിഷ്യൻസ് വരുന്നുണ്ടോ നോക്കുക എവിടെ ഈക്വൽ ആയിട്ട് കോയഫിഷ്യന്റ് വരുന്നത് ആ ഫോർ ഫോർ അങ്ങനെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ വേരിയബിളിനെ കളയാൻ എളുപ്പമാണ് അപ്പൊ എക്സിന്റെ കോയഫിഷ്യന്റ് ഫോർ എക്സിന്റെ കോയഫിഷ്യന്റ് ഫോർ ഇങ്ങനെ വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എക്സ് എന്ന വേരിയബിളിനെ നമുക്ക് കളയാം പക്ഷെ അത് കളയണമെങ്കിൽ ഒരു കാര്യമുണ്ട് നോക്കൂ ഇവിടെ ഒരേ സൈൻ ആണെങ്കിൽ നമുക്ക് കളയാൻ സാധിക്കില്ല ഡിഫറെന്റ് സൈൻ വന്നാൽ നമുക്ക് കളയാമായിരുന്നു പിന്നെ പറഞ്ഞു മാത്തമാറ്റിക്സ് നമുക്ക് സൈൻ ചേഞ്ച് ചെയ്യാം പക്ഷെ ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്ത് ചേഞ്ചസ് വേണമെങ്കിൽ വരുത്താം ഈ ഇക്വേഷൻ രണ്ട് സൈഡിലും ആ ചേഞ്ച് കൊണ്ടുവരണം ഈ സൈഡിൽ മാത്രം ചെയ്താൽ പോരാ റൈറ്റ് സൈഡിലും ചെയ്തുകൊണ്ടിരിക്കണം നോക്കൂ ഇത് ഒരേ സൈൻ ആയതുകൊണ്ടാണ് ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഇതിന് ഡിഫറൻസ് സൈൻ ആക്കി പോരാ ഡിഫറൻസ് സൈൻ ആക്കുമ്പോൾ എന്താവും ഓട്ടോമാറ്റിക് ആയിട്ട് അത് ആഡ് ചെയ്യുമ്പോൾ എന്തായിക്കോളും സീറോ ആയിക്കോളും സോ യു ഹാവ് ടു ചേഞ്ച് ദ സൈൻ ഓഫ് സെക്കൻഡ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻസിലെ എല്ലാത്തിൻ്റെയും സൈൻ നമ്മൾ ചേഞ്ച് ചെയ്യുക സൈൻ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് അർത്ഥത്തിന് അപ്പോൾ സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഫോർ എക്സിന്റെ ഇപ്പോഴത്തെ കൊടുത്ത സൈൻ എന്താണ് പ്ലസ് ആണ് അതെന്താക്കി ചെയ്ത് നിങ്ങൾ മൈനസ് ആക്കി ചെയ്ത് ഇവിടെ ഇതിന്റെ സൈൻ ഇവിടെ എന്താണ് പ്ലസ് അതെന്താവും മൈനസ് അപ്പൊ അതിന്റെ മുകളിൽ നിന്നുള്ള എഴുതിയാൽ മതി മൈനസ് ഇവിടെ ടെന്നിന്റെ സൈൻ എന്താണ് ഇവിടെ പ്ലസ് അപ്പൊ എന്തായാലും മൈനസ് സൈൻ ചേഞ്ച് ചെയ്യുന്ന പറഞ്ഞാൽ പ്ലസ് ഉള്ളതൊക്കെ മൈനസ് ആക്കാം മൈനസ് ഉള്ളതൊക്കെ പ്ലസ് ആക്കാം ഇവിടെ എല്ലാതും പ്ലസ് ആയതുകൊണ്ട് മൈനസ് ആയി ഇത് നമ്മൾ ഇവിടെ ആഡ് ഇക്വേഷൻ വൺ ആൻഡ് ടു ആഡ് ഇക്വേഷൻ വൺ പ്ലസ് ഇക്വേഷൻ ടു ചെയ്യാം രണ്ടും ഇക്വേഷൻസ് കൂടെ ആഡ് ചെയ്യാം ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്താ നോക്കിയോളൂ ഫോർ എക്സ് പ്ലസ് മൈനസ് ഫോർ എക്സ് ഇങ്ങനെ വരിക ഉണ്ടോ ഫോർ എക്സ് പ്ലസ് മൈനസ് ഫോർ എക്സ് ഇവിടെ ചെയ്യുമ്പോൾ പ്ലസ് ത്രീ വൈ പ്ലസ് മൈനസ് വൺ വൈ ഈക്വൽ ടു ഇവിടെ ട്വന്റി പ്ലസ് മൈനസ് പത്ത് ആഡ് ചെയ്യണം രണ്ട് ആഡ് ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുള്ള സൈനുകൾ പ്ലസ് അല്ലേ ഫോർ എക്സ് ശരിക്കും ഇങ്ങനെ വന്നാൽ എന്തർത്ഥം ഫോർ എക്സ് പ്ലസ് മൈനസ് വന്നാൽ മൈനസ് ഫോർ എക്സ് മൈനസ് ഫോർ എക്സ് പ്ലസ് അല്ലേ ത്രീ വൈ മൈനസ് വൺ വൈ ഈക്വൽ ടു ട്വന്റി ഇവിടെ പ്ലസ് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മൈനസ് ടെൻ ആവും ഇങ്ങനെ എഴുതാം നമുക്ക് കണ്ടോ ഇനി വന്നത് പ്ലസ് മൈനസ് വന്നാൽ മൈനസ് ആവും ഇവിടെയും പ്ലസ് മൈനസ് അപ്പോൾ മൈനസ് ആയി ഇവിടെ പ്ലസ് മൈനസ് മൈനസ് അപ്പോൾ ഫോർ എക്സ് മൈനസ് ഫോർ എക്സ് സീറോ പ്ലസ് ത്രീ വൈ മൈനസ് വൺ വൈ ടു വൈ ഈക്വൽ ടു ട്വന്റി മൈനസ് ടെൻ ടെൻ അപ്പോൾ ദെർഫോർ ടു വൈ ഇസ് ഈക്വൽ ടു ടെൻ ഇപ്പം നമ്മൾ പണ്ട് പിടിച്ച പോലെ ആയില്ലേ ദെർഫോർ വൈ ഇസ് ഈക്വൽ ടു ടെൻ ബൈ ടു ഈക്വൽ ടു എത്ര വരിക ഫൈവ് വൈ ഇസ് ഈക്വൽ ടു ഫൈവ് വന്നു അപ്പോൾ നമ്മളിപ്പോൾ ഏത് വേരിയബിളാണ് നമ്മൾ കളഞ്ഞത് എക്സ് എന്ന വേരിയബിൾ എലിമിനേറ്റ് ചെയ്തിട്ട് ഫൗണ്ട് ഔട്ട് ദ വാല്യൂസ് ഫോർ വൈ വൈ കണ്ടുപിടിച്ചു ഇനി ഈ വാല്യൂ നിങ്ങളെ ഏതെങ്കിലും ഒരു കേസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം വിഷയമായി കൊടുക്കാം അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് എന്താ കൊടുക്കുക വൈ ഈക്വൽ ടു ഫൈവ് ഇൻ ഇക്വേഷൻ വൺ ഇക്വേഷൻ വണ്ണിൽ നമുക്കത് ആ വാല്യൂസ് കൊടുത്തിട്ട് എന്തിന്റെ വില കണ്ടുപിടിക്കാം എക്സിന്റെ വില കണ്ടുപിടിക്കാം ക്ലിയർ അപ്പൊ ഇവിടെ ഈ എലിമിനേഷൻ പ്രോസസ്സാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ രണ്ട് പ്ലസ് ആയപ്പോൾ നമുക്ക് ഡിഫറൻസ് സൈൻ ആയാൽ പോകുള്ളൂ അതുകൊണ്ട് ഇവിടെ മൈനസ് ആക്കി മൈനസ് ആക്കുമ്പോൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന അർത്ഥം അവിടെ മൈനസ് അവിടെ മൈനസ് ഇവിടെ മൈനസ് വന്നു എന്നിട്ട് രണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരെണ്ണം പോകും ക്ലിയർ അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഏതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വൈയുടെ വാല്യൂ ആണ് അവിടെ കൊടുക്കുന്നത് കേട്ടോ ഫോർ എക്സ് പ്ലസ് ത്രീ ഇൻറ്റു ഫൈവ് ഈക്വൽ ടു ട്വന്റി അപ്പൊ അതിന് വന്നു ഫോർ എക്സ് പ്ലസ് 15 is equal to 20. ഇതിപ്പോ നമ്മൾ സാധാരണ പഠിച്ച പോലെ ഇല്ലേ ദെർഫോർ ഫോർ എക്സ് ഇസ് ഈക്വൽ ടു
ഫിഫ്റ്റീൻ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും മൈനസ്. അപ്പൊ ട്വന്റി മൈനസ് ഫിഫ്റ്റീൻ ദാറ്റ് ഈസ് ഫോർ എക്സ് ഇസ് ഈക്വൽ ടു ഫൈവ്. എക്സ് ഇസ് ഈക്വൽ ടു ഫൈവ് ബൈ ഫോർ. എക്സ് ഇസ് ഈക്വൽ ടു ഫൈവ് ബൈ ഫോർ. അപ്പൊ നമ്മുടെ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എത്രയാണ്? ദെയർഫോർ എക്സ് ഇസ് ഈക്വൽ ടു ഫൈവ് ബൈ ഫോർ. വൈ ഇസ് ഈക്വൽ ടു എത്രയാണ് കിട്ടിയത്? ഫൈവ്. വൈ ഇസ് ഈക്വൽ ടു ഫൈവ്. ഇതാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതാണ് എന്റെ ടെക്നിക്സ്. ഈ ടെക്നിക്സ് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയാൽ ഏത് ഇക്വേഷൻ വന്നാലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. ഒരു പ്രോബ്ലം എഴുതാം. ഫോർ എക്സ് പ്ലസ് ടു വൈ ഈക്വൽ ടു ഹൺഡ്രഡ്, എക്സ് മൈനസ് ടു വൈ ഈക്വൽ ടു ഫിഫ്റ്റി. അപ്പൊ നിങ്ങൾ ഇക്വേഷൻ വൺ ഇക്വേഷൻ ടു ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ എന്താ പറയുക, കോഎഫിഷ്യന്റ്സ് ചെക്ക് ചെയ്യാം. എക്സിന്റെ കോഎഫിഷ്യന്റ് ഫോർ, വൈയുടെ കോഎഫിഷ്യന്റ് ടു. ക്ലിയർ? ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? വൺ. വൈയുടെ കോഎഫിഷ്യന്റ് ഇവിടെ എത്രയാണ്? മൈനസ് ടു ഈക്വൽ ടു ഫിഫ്റ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ഏത് വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് ആണോ സെയിം ആയിട്ട് വരുന്നത് അത് കളയാൻ എളുപ്പമായിരിക്കും. പക്ഷെ നേരത്തെ കണക്കിൽ എന്തായിരുന്നു? ആ കോഎഫിഷ്യന്റ് സെയിം ആയിരുന്നു, അത് രണ്ടും പ്ലസ് ആയിരുന്നു. രണ്ടും പ്ലസ് ആയി വന്നപ്പോൾ നമ്മൾ അത് കളയാനായിട്ട് അതിനെ മൈനസ് ആക്കി. അതല്ല ചെയ്തത്. ഇവിടെ നോക്കൂ, വൈയുടെ കോഎഫിഷ്യന്റ് പ്ലസ് ടു ആണ്. വൈയുടെ കോഎഫിഷ്യന്റ് ഇവിടെ എന്താണ്? മൈനസ് ടു ആണ്. മൈനസ് ടു. ഇവിടെ രണ്ടിന്റെ ടു ഉണ്ട്, പക്ഷെ സൈൻ ഡിഫറെന്റ് ആണ്. സൈൻ ഡിഫറെന്റ് ആയിട്ട് വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല. സെയിം നമ്പർ ആണ്, സൈൻ ഡിഫറെന്റ് ആയിട്ട് വേണം, പിന്നെ ഒന്നും ചെയ്യണ്ട. പിന്നെ നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ ഈ വേരിയബിൾ പോയി കിട്ടിയുള്ളൂ. ഏത് വേരിയബിൾ ആണ്? വൈ. അപ്പൊ ഇതിന്റെ നമ്പർ സെയിം ആവുക, സൈൻ ഡിഫറെന്റ് ആയിട്ട് വന്നാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് രണ്ട് ഇക്വേഷൻസ് കൂടി ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇക്വേഷൻ വൺ പ്ലസ് ഇക്വേഷൻ ടു. അപ്പൊ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ പോവാണ്, അതെ, ഫോർ എക്സ് പ്ലസ് വൺ എക്സ് പ്ലസ് 2y plus minus 2y equal to 100 plus 15. നേരത്തെ നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ആ ആവശ്യം ഇവിടെ ഇല്ല എന്നർത്ഥം. അതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. 4x plus 1x 5x plus 2y minus 2y equal to 150. That is 5x. നോക്കൂ, 2y minus 2y 0 ആയില്ലേ, is equal to 150. അപ്പോ 5x is equal to 150. fx is equal to 150 divided by 5. 150 divided by 5. നോക്കൂ, 150 divided by 5. 15 5 എത്രയാണ്? 30. അപ്പൊ x ന്റെ വാല്യൂ എത്ര കിട്ടി? 30 കിട്ടി. ഉണ്ടോ? അപ്പോ എക്സിനെ നമ്മൾ ഇവിടെ വൈയുടെ കളഞ്ഞിട്ട് എക്സിന്റെ വില കണ്ടുപിടിച്ചു. ഇനി തിരിച്ച് വൈ കണ്ടുപിടിക്കാൻ എന്താ വേണ്ടത്? ആ സബ്സ്റ്റിറ്റ്യൂട്ട് ഇഷ്ടം അതിൽ കൊടുക്കാം. നമുക്ക് ഒന്നാം തരം കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ വൺ ഇക്വേഷൻ വൺ ഇതിൽ കൊടുക്കണം. അപ്പൊ എന്താ വരിക നോക്കിയോളൂ. ഫോർ എക്സ് പറയുമ്പോൾ ഫോർ ഇൻറ്റു 30 പ്ലസ് 2y സമം എത്രയാണ്? 100. ഫോർ ടു 30 എത്രയാണ്? 120 പ്ലസ് 2y സമം എത്രയാണ്? 100. 120 പ്ലസ് 2y സമം 100. ഇപ്പൊ നമ്മുടെ സാധാരണ പോലെയായി. ക്ലിയർ? എഴുതു. അപ്പൊ നമ്മൾ സാധാരണ പോലെ വാല്യൂസ് ഏതാ കണ്ടുപിടിക്കണം? ടു വൈ കണ്ടുപിടിക്കണം. അപ്പൊ ടു വൈ 120 ഇവിടെ ആഡ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പൊ നമുക്ക് എന്തുവരും? മെത്തേഡ് ഓഫ് ഇൻവേഷൻ അനുസരിച്ച് 100 മൈനസ് 120. ഇത് 100 മൈനസ് 120 നമുക്ക് പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചിട്ടുള്ളത്? ആ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. അപ്പൊ ടു വൈ വലുതിൽ ചെറുത് കുറയ്ക്കണം. അപ്പൊ എത്രയാ? 20. വലുതിന്റെ സൈൻ എന്താണ്? മൈനസ്. അപ്പൊ മൈനസ് 20. ടു വൈ സിക്കൾ മൈനസ് 20. വൈ സിക്കൾ ടു മൈനസ് 20 ഡിവൈഡഡ് ബൈ 2 is equal to minus 10 equal to minus 10. Y is equal to minus 10. Y is equal to minus 10. Clear? Apo X is equal to 30
വൈ ഇസ് ഇക്വൽ ടു മൈനസ് ടെൻ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. എക്സ് ഇസ് ഇക്വൽ ടു 30, വൈ ഇസ് ഇക്വൽ ടു മൈനസ് ടെൻ. ഇവിടെ നിങ്ങൾക്ക് നോക്കി നോക്കാം, 4 × 30 120, 2 × −10 − 20, 120 ഇന്ന് 20 പോയാൽ 100 കിട്ടും. അതാണ് ഇതിന്റെ അർത്ഥം. എക്സിനും വൈക്കും വാല്യൂസ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് ആയിട്ട് വരണം. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 100 − 120 ആവും. ഇങ്ങനെ വന്നാൽ എന്താ ചെയ്യേണ്ടത്? ചെറുതിൽ നിന്ന് വലുത് വരുമ്പോൾ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ആ 120 നിന്ന് 100 കുറയ്ക്കുക, എന്നിട്ട് വലുതിന്റെ സൈൻ അസോസിയേറ്റ് ചെയ്തിട്ട് ഇവിടെ −20, ദാറ്റ് ഈസ് −20/2 = −10. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലംസ് മനസ്സിലാക്കുക, മറ്റു നിന്ന് വന്ന വർക്ക്ഷീറ്റ് അതുപോലെ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.